ഖുറാൻ അവതരണ മാസമായ റമലാനിൽ ഖുറാൻ പാരായണത്തിന് വിശ്വാസികൾ ഏറെ പ്രാധാന്യമാണ് നൽകുന്നത് പൂർവികമായി കുർാൻ കയ്യെഴുത്തു പ്രതികളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അച്ചടിച്ച ഖുറാൻ പതിപ്പുകൾ മുതൽ മൊബൈൽ ആപ്പുകൾ വരെ ഇന്ന് നിലവിലുണ്ട് സാങ്കേതികവിദ്യ വളർന്നതോടെ അർത്ഥസഹിതമുള്ള മൊബൈൽ ആപ്പുകളെ തന്നെയാണ് പുതിയ തലമുറ കൂടുതലായും ഉപയോഗിക്കുന്നത് പ്രാവീകമായി ഖുർആൻ കയ്യെഴുത്തു പ്രതികളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ അച്ചടി അക്ഷരങ്ങളെ വെല്ലുന്ന കയ്യെഴുത്തു പ്രതികളായിരുന്നു അന്നുണ്ടായിരുന്നത് പ്രിന്റിംഗ് സംവിധാനമായതോടെ കുറാനും ഈ സംവിധാനത്തിലേക്ക് മാറുകയായിരുന്നു കേരളത്തിൽ ഖുർആൻ പ്രിന്റിംഗ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ചാലിലകത്ത് അഹമ്മദ് സാഹിബ് തിരൂരങ്ങാടിൽ സ്ഥാപിച്ച ആമരുൽ ഇസ്ലാം ഫിമദിനുൽ ഒലൂം എന്ന പേരിലുള്ള അച്ചടി സ്ഥാപനത്തിലാണ് സി എച്ച് പ്രസ് എന്ന പേരിൽ ഇന്നും ഈ സ്ഥാപനം തിരൂരങ്ങാടിൽ പ്രവർത്തിക്കുന്നു മലബാർ ലിപിയായിരുന്നു ആദ്യ പ്രിന്റിംഗ് എങ്കിലും പിന്നീട് ഇത് ഉസ്മാനിയ ലിപിയിലേക്ക് മാറുകയായിരുന്നു എന്നാൽ വിവരസാങ്കേതിക വിദ്യ വളർന്നതോടെ ഇപ്പോൾ പുതിയ തലമുറ മൊബൈൽ ആപ്പുകളെയാണ് ഖുർആൻ പാരായണത്തിനായി ആശ്രയിക്കുന്നത് ഖുർആനിന്റെ അർത്ഥസഹിതമുള്ള ആപ്പുകളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഖുർആൻ അവതരണ മാസം കൂടിയായ റംസാനിൽ കൂടുതൽ സമയം ഖുർആൻ പാരായണത്തിൽ മുഴുകാനാണ് വിശ്വാസികൾ സമയം കണ്ടെത്തുന്നത് മലബാർ ന്യൂസ് മലപ്പുറം